السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الحمد لله نحمده ونستعينه ونؤمن به ونستغفره ونستهديه ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا وقائدنا وحبيبنا محمد رسول الله صلى الله عليه وعلى آله وصحبه وسلم عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. ما بعد. ما لا ولا خطر على بال بشر إذا أن الله نسرق لهم يا الله إن دائرك ودت أوستا എത്ര പ്രാവശ്യം? പത്ത് പ്രാവശ്യം മുഅ്മിനീങ്ങളെ ഓതിക്കൂളി, മുഅ്മിനീങ്ങളെ ഓതിക്കൂളി. ഇൻഷാ അല്ലാഹ്. ഒരു കാലി പറമ്പ് വാങ്ങിയിട്ട് അവിടെ പോയി താമസിക്കാൻ പറ്റുമോ? ഇല്ല. അവിടെ വീട് വേണ്ടേ? എത്ര പെട്ടെന്നാണ് കുടച്ചത്! ഒരു വീടുണ്ടാക്കാനാണ് ജീവിതകാലം മുഴുവൻ നമ്മൾ ഈ കഷ്ടപ്പെടുന്നത്. 10-15 കൊല്ലം ഇവിടെ നിന്നിട്ട് വലിയ വളവന്മാർ രണ്ടുകൊല്ലം കൊണ്ട് ഉണ്ടാക്കുന്നത് വേറെ വിഷയം. ഹലാലും ഹറാമൊക്കെ നോക്കിയിട്ട് ജീവിക്കുന്ന മനുഷ്യന്മാർ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഒരു പൊര ഭൂമിയിൽ ഉണ്ടാക്കുന്നത്. അള്ളാഹിന്റെ സ്വർഗത്തിൽ 10 കുൽഹു അല്ലാഹു അഹദ് ഒരു പാലസ്, 20 ഓതിയാൽ 2, 30 കുൽഹു അല്ലാഹു അഹദ് ഓതിയാൽ 3 കൊട്ടാരം. ഫഖാല ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു ഇദൻ ലനുഖ്സിറന്ന ഖുസൂറനാ യാ റസൂലല്ലാഹ്. നബിയെ, എങ്കിൽ ഞങ്ങളുടെ കൊട്ടാരങ്ങളുടെ എണ്ണം ഞങ്ങൾ കൂട്ടാൻ തീരുമാനിച്ചു. കൂട്ടിക്കോളൂ, അല്ലാഹു ഔസഉ ബിദാലിക്, ഉമറെ അല്ലാഹുവിന് അതിലേറെ നിങ്ങൾക്ക് തരാൻ പറ്റും എന്ന് ഉമറുൽ ഫാറൂഖ് തങ്ങളോട് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ നമ്മൾ ഈ പറഞ്ഞ വിഷയങ്ങളൊക്കെ റമദാനിലും അല്ലാത്തപ്പോഴും പറ്റുന്ന സംഗതികളാണ്. പക്ഷെ റമദാനിൽ ഒരു വീട് കിട്ടാൻ, ഈ റമദാൻ കൊണ്ട് ആര് എന്നും കിട്ടുന്ന സംഗതി, ഓരോ ദിവസവും ഒരു ബൈത്തും ഫിൽ ജന്ന. എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ സ്വല്ലല്ലാഹി ഫിൻതൈ അശ്റത റകഅഹ്, 12 റകഅത്ത് സുന്നത്ത് അല്ലാഹുവിന് വേണ്ടി ആരെങ്കിലും നിസ്കരിച്ചാൽ, ബുനിയ ലഹു ബിഹിന്ന ബൈതുൻ ഫിൽ ജന്ന, ഈ 12 റകഅത്ത് സുന്നത്ത് കാരണം അല്ലാഹു സ്വർഗത്തിൽ ഒരു വീട് പണിതു കൊടുക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യാ അല്ലാഹ്, സുബ്ഹാനല്ലാഹ്, ഭയങ്കരല്ലേ? ഏതാണ് ഈ 12 റകഅത്ത് സുന്നത്ത്? റകഅതാനി ഖബ്ലൽ ഫജ്രി, സുബ്ഹിന്റെ മുമ്പ് 2 റകഅത്ത് സുന്നത്ത്. വ അർബഉൻ ഖബ്ലൽ ദുഹ്രി, ദുഹ്റിന്റെ മുമ്പ് 4 റകഅത്ത് സുന്നത്ത്. വ റകഅതാനി ബഅദ ദുഹ്രി, ദുഹ്റിന്റെ ശേഷം 2 റകഅത്ത്. എത്രയായി? 8. അസറിന്റെ മുമ്പ് ശേഷം ഒന്നും പറഞ്ഞില്ല. വറകഅതാനി ബഅദൽ മഗ്രിബി, മഗ്രിബ് കഴിഞ്ഞിട്ട് 2 റകഅത്ത്. വറകഅതാനി ബഅദൽ ഇശാ, ഇശാ നിസ്കാരം കഴിഞ്ഞിട്ട് 2 റകഅത്ത്. 12. ഈ സുന്നത്ത് നിസ്കരിച്ചാൽ അല്ലാഹു അവർക്ക് വീട്, ഒരു വീട്, ഒരു കൊട്ടാരം അല്ലാഹു ഓരോ ദിവസവും പണിതു കൊടുക്കും. മുഅ്മിനീങ്ങളെ, ദുനിയാവിലെ പൈസക്കാരെ നോക്കി നിൽക്കണ്ട, ആഖിറത്തിലെ മുതലാളിമാരാകെ നോക്കിക്കോളി. ഇവിടെ അച്ഛല്ല, സ്വർഗലോകം അതിലേറെ അത്ഭുതം, ഇൻഫിനിറ്റ്സ്, ഒരു അച്ഛവുമില്ലാത്ത സ്വർഗലോകം വേണ്ട. അവിടെ ചെന്ന് നോക്കും, നമ്മളൊക്കെ വിചാരിക്കും, പടച്ചോനെ ഞാനൊക്കെ പച്ച സാധു എന്ന് വിചാരിച്ച ആൾ ഈ സ്വർഗലോകത്തെ മുതലാളിയാണല്ലോ. എന്തേ, നല്ലോണം ഇബാദത്ത് ചെയ്തിട്ടുണ്ടാവും മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് പിശുക്കണ്ട, നമുക്ക് ചെയ്താൽ നമുക്ക് കിട്ടും. നമ്മുടെ കാലശേഷം ആരെങ്കിലും നമുക്ക് ചെയ്തെന്നാൽ മാഷാ അല്ലാഹ്, നമുക്ക് വേണ്ടി കുറെ ഖുർആൻ ഓതിയതു ആയിരുന്നു, അൽഹംദുലില്ലാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മൻ മിൻകും അഹബ്ബു ഇലൈഹി മാലു വാരിസിഹി മിൻ മാലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വന്തം മുതലിനേക്കാളും അനന്തരാവകാശം കിട്ടുന്ന മുതൽ ഇഷ്ടമുള്ളവരാരാണ് എന്ന് പറഞ്ഞാൽ, എൻ്റെ മുതലിനേക്കാളൊക്കെ എനിക്കിഷ്ടം എൻ്റെ വാപ്പ മരിച്ചിട്ട് കിട്ടുന്നതാണ് എന്ന് ചിന്തിക്കുന്നവരാരാണ്. അന്നത്തെ കാലമായതുകൊണ്ട് സ്വഹാബത്ത് പറഞ്ഞു, നബിയെ, ഞങ്ങൾക്ക് ഞങ്ങളുടെ മുതൽ തന്നെയാണ് ഇഷ്ടം. സുബ്ഹാനല്ലാഹ്. എന്നാണെങ്കിൽ ഇപ്പം അമ്മോശം ഒന്ന് കണ്ണിമ്പിയാലല്ലേ? സുബ്ഹാനല്ലാഹ്. അങ്ങനെയൊക്കെ കല്യാണം കഴിക്കുന്ന കാലമാണ്. സ്ത്രീധനം ഒന്നും വേണ്ട, എന്തും വേണ്ട, എന്ത് വാപ്പാക്ക് ഇഷ്ടം പോലെ ഉണ്ടല്ലോ, നമ്മളെ വണ്ണിൻ്റെ ഒരു ഓരി കിട്ടിയാൽ തന്നെ പോരെ. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ കാത്തു കിടക്കുക. സുബ്ഹാനല്ലാഹ്. സ്വഹാബത്ത് പറഞ്ഞു, നബിയെ, ഞങ്ങൾക്ക് ഞങ്ങളുടെ മുതൽ തന്നെയാണ് നബിയെ ഇഷ്ടം. അനന്തരാവകാശം കിട്ടേണ്ട മുതൽ ഞങ്ങൾക്ക് ഞങ്ങൾ തന്നെ വേണം നബിയെ. അതാ, എങ്കിൽ
നിങ്ങൾ അമല് ചെയ്തേക്കണം. അത് നിങ്ങളുടെ അഹ്റത്തിലേക്ക് കൊണ്ടുപോകുന്ന നിങ്ങളുടെ സ്വത്താണ്. പിന്നെ അനന്തര സ്വത്ത് കിട്ടിയാൽ നിങ്ങൾ എടുത്തോളി. നമ്മളൊക്കെ പടച്ചോനെ അമ്മോശങ്ങാക്കാരുടെ കിട്ടണം എന്നോ അല്ലെ വാപ്പാന്റെ മുതൽ കിട്ടുമെന്നൊക്കെ വിചാരിച്ച് കാത്തിരുന്നു. മരിച്ചു കഴിഞ്ഞപ്പോഴല്ലേ കടക്കാർ വരുന്നത്. മുഴുവൻ മുതൽ വിറ്റാലും വാപ്പാന്റെ കടം തീർക്കാൻ പറ്റില്ല. മക്കൾ മുങ്ങുക നേരത്ത്. ഞങ്ങൾ മക്കൾ തന്നെ അല്ലാറിയും, ഒരു പരിചയം ഇല്ലാറിയും വാപ്പാനെ. സുബ്ഹാനല്ലാഹ്, ഒന്നുമില്ല, കിട്ടിയെങ്കിലല്ലേ ആവൂ. വാപ്പ എവിടെയൊക്കെ അതിന് ഇടപാട് ചെയ്ത് വെച്ചിട്ട് നമുക്ക് അറിയാൻ പറ്റുമോ? ഇല്ല. അള്ളാഹു റസൂല് പറയാം, അമല് അവനവൻ ചെയ്തോളി. അത് കിട്ടുന്നുള്ള കാര്യം ഇഖ്ലാസ് ഉണ്ടെങ്കിൽ ഉറപ്പാ അള്ളാഹു തരും. പക്ഷേ ബാക്കിയുള്ളവർ നമുക്ക് വേണ്ടി ചെയ്യുന്നത് കിട്ടിയാലായി, അല്ലെങ്കിൽ എന്തായി? അതുകൊണ്ട് അനന്തര സ്വത്ത് വേണ്ട, സ്വന്തം സ്വത്ത് മതി എന്ന പോലെ സ്വന്തം അമല് ചെയ്യാൻ നോക്കി. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. 12 റക്അത്ത് സുന്നത്താ പറഞ്ഞത്. ഒന്ന് സുബ്ഹിന്റെ മുമ്പ് 2, നിങ്ങൾ പറഞ്ഞേക്കൂ. ളുഹറിന്റെ മുമ്പ് 4, ളുഹറിന്റെ ശേഷം 2. ഇപ്പൊ 8 എണ്ണമായി അല്ലേ. ഇനി നമുക്ക് എത്ര എണ്ണം കൂടെ വേണം? 4 എണ്ണം കൂടെ വേണം. മഗ്‌രിബിന്റെ ശേഷം 2, ഇശാഇന്റെ ശേഷം 2. അസറിന്റെ മുമ്പ് 4 റക്അത്ത് സുന്നത്ത് ഉണ്ടെന്നാ. മൻ സല്ലാ ഖബ്ല അൽ അസ്രി അർബഅൻ ഹറമഹുല്ലാഹു അലൻ നാർ എന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹീഹുൽ ജാമിഇൽ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അസറിന്റെ മുമ്പ് 4 റക്അത്ത് സുന്നത്ത് ഉണ്ട്, പക്ഷേ ഈ അത് നിസ്കരിച്ചാൽ നരകം അവർക്ക് അള്ളാഹു ഹറാമാക്കുമെന്നാണ്. പക്ഷേ ഈ സ്വർഗത്തിലെ ഒരു കൊട്ടാരം കിട്ടണമെങ്കിൽ ഈ പറഞ്ഞ 12 റക്അത്താണ്. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. എത്ര കൊട്ടാരങ്ങൾ നമ്മൾ മിസ് ചെയ്തു പോയി. മുമ്പ് കഴിഞ്ഞ കാലത്ത് ഇത് കിട്ടുമോ? ഇല്ല. ഇന്നലകളിൽ നിന്ന് ചെയ്യാൻ പറ്റുമോ? ഇന്നത്തേത് ഇന്ന് മുതൽ ആലോചിക്കാൻ. അള്ളാഹു നമ്മുടെ ഇന്ന് ഇന്നലത്തേതിനേക്കാളും ഖൈറാക്കി തരുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ, ആമീൻ യാ റബ്ബൽ ആലമീൻ. പിന്നെ തറാവീഹിന്റെ നിസ്കാരങ്ങളാണ്. സുബ്ഹാനല്ലാഹ്. സാധിക്കുന്ന ആളുകൾ നമുക്ക് 20 റക്അത്ത് നിസ്കരിക്കാൻ പറ്റിയാൽ മാഷാ അല്ലാഹ്, വളരെ ഭംഗിയായി കഴിയുന്നത് നിസ്കരിക്കാം. അത് ലില്ലാഹി ലേ ഈമാനൻ വഹ്തിസാബൻ. കൂലി കിട്ടണമെന്ന് വിചാരിച്ച് നിസ്കരിക്കും, കൂലി കിട്ടണമെന്ന് വിചാരിച്ച് നിസ്കരിക്കും. തറാവീ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ മോശല്ലേ? അതുകൊണ്ട് പോവുക. അതിന് കൂലി ഉണ്ടോ? ഇല്ല. പിന്നെ നിസ്കാരത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, മുനാഫിഖാണോ അല്ലേ എന്നറിയാൻ എളുപ്പമാണ് നിസ്കാരത്തിലേക്ക് നോക്കിയാൽ. ഖാമു ഇല സ്വലാത്ത് വഇദ ഖാമു ഇല സ്വലാ ഖാമു കുസാല. നിസ്കാരത്തിക്ക് നിന്നാ ഇങ്ങനെ മടിയന്മാരായിട്ടെ മുനാഫിക്കൾ നിൽക്കുള്ളൂ. മുഅ്മിനീങ്ങൾ നല്ല അറ്റൻഷനിൽ നല്ല ബോധത്തിലേ നിൽക്കുള്ളൂ. യാ അല്ലാഹ്. അപ്പോ നല്ല റാഹത്തിൽ, ഇങ്ങനെ റാഹത്ത് കിട്ടണമെങ്കിൽ രണ്ട് പണി നിർബന്ധമാണ്. ഇമാമുന ഖസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ നോമ്പ് തുറക്കുന്ന നേരത്ത് നന്നായി ഭക്ഷണം കഴിച്ചാൽ ഇശാവും കൊള്ളാവും, തറാവിയും പോവും, കയ്യാമുല്ലേലും കിട്ടൂല. അതുകൊണ്ട് കുറച്ച് കുറക്കുക. അത്താഴം നന്നായിട്ട് വയറ് നിറച്ചാലോ ളുഹുർ വരെ പിന്നെ ഉറങ്ങാനേ പറ്റുള്ളൂ. ഒരു പണി പിന്നെ നടക്കൂല ളുഹുർ വരെ. അതുകൊണ്ട് ഭക്ഷണം ഒന്ന് കുറക്കൽ നിർബന്ധമാണ് കേട്ടോ. അത് ഇതിന്റെ കൂട്ടത്ത് പറയണം. നോമ്പെന്ന് പറഞ്ഞു തന്നെ വിശപ്പറിയേണ്ട നോമ്പാണ് മുഅ്മിനീങ്ങളെ. വിശപ്പറിയേണ്ട നോമ്പാ. എന്തുകൊണ്ട്? പിശാച്ച് നിങ്ങളുടെ ശരീരത്തിലൂടെ നടക്കുന്നുണ്ട് എല്ലായിടത്തും. അതുകൊണ്ട് പിശാച്ചിന്റെ സഞ്ചാരപഥം നിങ്ങൾ ഇടുങ്ങി ആ വഴി ഇങ്ങോട്ട് ചുരുക്കണം. ശരിക്കൊരു ഉദാഹരണം കിട്ടണമെങ്കിൽ കണ്ണൂർ വഴി തലശ്ശേരി മാഹിയൊക്കെ ജീവിക്കുന്നു. ആ മാഹി തലശ്ശേരി റോഡ് പോലെ ഒരു ട്രക്കും വന്നു, ട്രക്ക് ഇഷ്ടം പോലെ, പിന്നെ അവിടെ സൈഡെടുക്കാനൊന്നും സ്ഥലമല്ല. പിന്നെ വെയിറ്റ് ചെയ്യുന്ന മാഹി ആ കുന്ന് കഴിഞ്ഞ് ഇറങ്ങി വൺ വീം കഴിഞ്ഞ് എവിടെയെങ്കിലും പുറത്തെത്തണമെങ്കിൽ മണിക്കൂറുകൾ കഴിയും. എന്തേ അങ്ങനെ ടൈറ്റാണ് അവിടെ ഓടി മത്സരോട്ടം നടക്കാൻ പറ്റൂല. എന്തേ സ്ഥലമല്ല. ഇങ്ങനെ നിങ്ങൾ പിശാച്ചിന്റെ റോഡ് ഇങ്ങോട്ട് ഇടുങ്ങിയതാക്കി കൊടുക്കണം. എങ്ങനെ പിശാച്ചിന്റെ റോഡ് ഇടുങ്ങിയതാക്കുന്നത്? ബിൽജൂ, വിശപ്പ് സഹിക്കിൻ. യാ അല്ലാ, വിശക്കണം എന്നാണ്. നമ്മൾ നോമ്പുറക്കുമ്പോൾ തിന്നതും അത്താഴം തിന്നതും ദഹിക്കാനാവുമ്പോഴേക്കും അടുത്ത നോമ്പുറക്കാനായി പടച്ചോനെ. ഇങ്ങനെ 30 ദിവസം കഴിയുമ്പോൾ 10 കിലോ കൂടി. 30 ദിവസം അള്ളാഹ് പട്ടിണി കടന്നിട്ട് 10 കിലോ കൂടുകയാണ്. ഇതാണ് ഇപ്പോഴത്തെ പ്രശ്നം. ഒരു നേരത്തെ ളുഹ്ർ നേരത്തെ ഒരു ഭക്ഷണം ഒഴിവാക്കിയതിന് എത്ര കരിച്ചതും പൊരിച്ചതാ പടച്ചതും. എന്തേ ഇപ്പൊ ഇതൊക്കെ ജ്യൂസ് ഏത് തരത്തിലൊക്കെ വേണം? നോമ്പുറക്കാൻ നേരത്തുള്ള ഒരു ആവേശം കാണും. ഇതൊക്കെ തിന്നുന്ന വിചാരിക്കുക, ഇവിടെ നമ്മളെ കൊണ്ട് കഴിയൂല അങ്ങോട്ട് തോന്നി. എന്തേ ഇപ്പൊ മിസ്സായത്? ഒരു നേരത്തെ ഉച്ചഭക്ഷണം മാത്രമേ ഇപ്പൊ തിന്നാന്നിട്ടുള്ളൂ. സിസർ വലിക്കാർക്ക് കുറെ വലി മിസ്സായിട്ടുണ്ടാവും, പക്ഷെ ഭക്ഷണം എന്ന നിലയ്ക്ക് മിസ്സായത് എന്തേ? ഒരു ഉച്ച നേരത്തെ ഭക്ഷണം. അതിന് നമ്മൾ എത്രയാ പൈസ ചെലവാക്കേണ്ടത് പടച്ചോനെ? എന്തൊക്കെ പെണ്ണുങ്ങൾ കടന്ന് ഇടങ്ങാറാകും. ഒറ്റകൾക്ക് ഒന്ന് നിസ്കരിക്കാനോ ഒന്ന് ഖുർആനോ അതാണ് നേരണ്ടോ? പത്തിരി വരുത്തണം അല്ലേ? വിഭവങ്ങൾ, എന്തിന് വിഭവം ഉണ്ടാക്കുന്നത്?
നമുക്ക് അങ്ങനെ സിമ്പിളാക്കിയിട്ട് ഈ റമദാൻ ഒന്ന് ആക്കിക്കൂടെ, ഒന്ന് എക്കണോമി ആക്കിയിട്ട്. നമ്മളൊക്കെ ബിസിനസ് ക്ലാസ് നോമ്പപ്പം നോക്കണത്, അതൊന്ന് എക്കണോമി ആക്ക. ഇൻഷാ അല്ലാഹ് അല്ലാഹു സഹായിക്കുമാറാകട്ടെ. അതിന് നിങ്ങൾ ഈ വേദം പറഞ്ഞതൊക്കെ ഒരു നാട്ടുകൊരു കേസറ്റെങ്കിലും കൊടുത്തേക്കേണ്ടിയിരുന്നു പുരക്കാർക്ക് അല്ലേ. അവർ പറയും റമദാനാ വരുന്നത്, 10,000 അടയ്ക്കണോ 20 അയച്ചേക്കണം അല്ലേ, 20 അയക്കണോ 40 അയച്ചേക്കണം എന്നൊക്കെ ഒരു പറയും. നമ്മൾ ഈ പറയണം എന്തൊക്കെ നിങ്ങളെ ഫിലോസഫിക്കടെ വെച്ചിട്ടത് നാട്ടിൽ നടക്കൂല എന്ന് പറയും. നമ്മുടെ പുരയിലെങ്കിലും നടത്താൻ നോക്കി മുമ്പിനെങ്കിൽ ഒന്ന് ചെലവ് കുറക്കുക. എത്ര കൂലിയാണ് പട്ടിണി കിടക്കുന്ന നോമ്പ്. പട്ടിണിയില്ലാത്ത നോമ്പ് നമ്മൾ ഒരുപാട് നോച്ചിട്ടുണ്ട്. വല്ല എന്തെങ്കിലും വ്യത്യാസം നമുക്ക് തോന്നിയിട്ടുണ്ടോ? ഈ ഒരു കുഴപ്പമില്ല, എന്ത് വിശപ്പൻ അറിഞ്ഞിട്ടില്ല, വിശക്കണം എന്നാണ്. അതിന് മൂന്നിലൊന്ന് ഭക്ഷണം കഴിക്കുക അല്ലേ, മൂന്നിലൊന്ന് ഭക്ഷണം, മൂന്നിലൊന്ന് ഭക്ഷണം. യാ അല്ലാഹ് ബിഹസ്ബി ബിനി ആദമ ലുഖൈമാതുൻ യുഖിംന സുൽബ, ആദം സന്തതിക്ക് മതി ഏതാനും ഉരുള ഭക്ഷണം മതി. യുഖിംന സുൽബഹു, അവന്റെ നട്ടെല്ല് നിവർത്തി നിർത്താൻ അത്തരം ഉരുളകൾ മതി. ഫഇൻ കാന ലാ മഹാല, തിന്നേ പറ്റൂ എന്നുണ്ടെങ്കിൽ ണെങ്കിൽ 4 പ്ലേറ്റൊക്കെ തിന്നണമെന്ന് പറഞ്ഞാൽ പിന്നെ രക്ഷല്ല. നമ്മള് കുറക്കാൻ തീരുമാനിക്കുക, ശരിക്ക് കുറക്കുക. നന്നായി ഭക്ഷണം കഴിച്ച് റമദാനിലൊക്കെ വെയിറ്റ് കൂടുകയാണ്. യാ അല്ലാ, പക്ഷെ റമദാനിൽ വെയിറ്റ് കുറക്കല് നിയത്താല്ലേ, അതുകൊണ്ട് അള്ളാഹു തല കൂലരുല്ല. നമ്മൾ അള്ളാഹുവിനെ അനുസരിക്കുകയാണ്. സോം ഇസ്ലാമിന്റെ റുക്കിന, ഇസ്ലാം എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് സബ്മിറ്റ് ചെയ്യുക. നിനക്ക് വിശപ്പ് ഇഷ്ടമാണോ ഇല്ല ഇത് വിഷയമല്ല, എനിക്ക് വേണ്ടി വിശപ്പ് സഹിച്ചേ പറ്റൂ. ഇതാണ് റമദാൻ. അതുകൊണ്ട് ഭക്ഷണം കുറക്ക തന്നെ ചെയ്യുക. അത് റമദാൻ കഴിഞ്ഞിട്ടും ഈ ഹദീത്ത് ഓർത്താൽ മാഷാ അല്ലാഹ് കൊളസ്ട്രോളും പ്രഷറും വാങ്ങി പോകേണ്ട മുഅ്മിനീങ്ങളെ. നമ്മുടെ ആരോഗ്യം ശ്രദ്ധിച്ചോളി. ഇന്നൊക്കെ ആരോഗ്യത്തെ പറ്റിയ വേള പറയേണ്ടത് അല്ലേ. ആരോഗ്യം ശ്രദ്ധിക്കും, ഭക്ഷണം കുറക്ക. തീറ്റപ്രിയന്മാരായ ആൾക്കാരൊക്കെ ഉണ്ടാവും, ഭക്ഷണം റമദാനാകും വല്ലാത്ത ആവേശമായിരിക്കും. അഷാബ് ഇബ്നു ജുബൈർ എന്ന് പറഞ്ഞ ഒരു തൊമ്മാഴുൽ അറബ് ഉണ്ട്, അറബികളുടെ കൂട്ടത്തിലെ ഭക്ഷണപ്രിയനായിരുന്നു അഷാബ് ഇബ്നു ജുബൈർ. അദ്ദേഹം ഖലീഫ അബൂ ജാഫർ അൽ മൻസൂർ മൻസൂർ രാജാവിൻ്റെ അടുത്തേക്ക് ചെന്നു. മൻസൂർ രാജാവിൻ്റെ അടുത്ത് ഒരു കൊട്ട നിറയെ ബദാം ഇരിക്കുന്നുണ്ട്. അവർ അറബികളൊക്കെ നട്സ് നന്നായി കഴിക്കുമല്ലോ, ബദാം കിടക്കുന്നുണ്ട്. അങ്ങനെ അബൂ മൻസൂർ രാജാവ്, ഇയാള് വന്നാൽ തന്നെ മനസ്സിലാകും അദ്ദേഹം ഭക്ഷണപ്രിയനാണ്. അദ്ദേഹം വന്നപ്പോ ഒരു ബദാം എറിഞ്ഞു കൊടുത്തു അഷാബിന്, അഷാബ് ഇബ്നു ജുബൈർ. വായയിൽ ഇങ്ങനെ എടുത്തു എന്നാ, കുട്ടികൾക്ക് അങ്ങനെ ക്യാച്ച് ചെയ്തു വായയിൽ. സുബ്ഹാനല്ലാഹ്, ഒന്ന് കിട്ടി. ഇയാൾക്ക് ഒന്ന് പോരാ, രണ്ട് പോരാ, 30 പോരാ, അത് വേറെ വിഷയം. അദ്ദേഹത്തിന് അതിന് കുറച്ച് ട്രിക്കൊക്കെ ഉണ്ട്. ഒന്ന് കിട്ടി, രാജാവ് ഒന്നും തരുന്നില്ല. അപ്പൊ മൻസൂർ രാജാവിൽ അറിയാം, അബു ജാഫർ അൽ മൻസൂർ ലോകപ്രസിദ്ധനാണല്ലോ മൻസൂർ രാജാവ്, ഖലീഫയാണ്. വരുന്നില്ല എന്ന് കണ്ടപ്പോ കൊടുത്തു ഒരായത്ത്, അല്ലെ, സിദ്ദീഖതങ്ങളും നബിതങ്ങളും രണ്ടുപേർ ഗുഹയിലിരിക്കണ നേരത്ത് എന്ന് പറഞ്ഞേ രണ്ട് എന്ന് വന്നല്ലോ, മനസ്സിലായി മനസ്സിലായി, ആ രണ്ടാമത്താണ് ചോദിക്കുന്നത്, എടുത്തു രണ്ടാമത്തേത്. സുബ്ഹാനല്ലാഹ്, മൂന്നാമത്തെ ഒരാളെയും കൂടെ അല്ല അയച്ചല്ലോ, ആ രണ്ട് ആ ഗ്രാമവാസികളുടെ രണ്ട് റസൂലുമാരുടെ കൂടെ ആ കൊടുത്തു മൂന്നാമത്തേത്. ഇബ്രാഹിം നബിയോട് പറഞ്ഞ കാര്യം, 4 പക്ഷികളെ പിടിച്ചോളി, 4 നാലാമത്തവും കൊടുത്തു. യാ അല്ലാ, ഇയാള് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്, സുബ്ഹാനല്ലാഹ്. രാജാവ് ഇരിക്കണ നേരത്ത് ബഹുമാനപ്പെട്ട മൻസൂർ രാജാവ് അത്ഭുതപ്പെടുകയാണ്. യഖൂലൂന ഖംസത്തുൻ സാദിസുഹും കൽബുഹും, യാ അല്ലാ, അവർ പറയുന്നുണ്ട് അസ്ഹാബുൽ കഹ്ഫിനെ കുറിച്ച്, അവര് 5 പേരായിരുന്നു അല്ല 6 ആറാമൻ നായ. അപ്പൊ 5 കിട്ടി മരിച്ചവനെ. യാ അല്ലാ, സഖറഹ അലൈഹിം സബ ലയാലിൻ വ തമാനിയത അയ്യാമിൻ ഹുസൂമാ. ഹൂദ് നബിന്റെ സമൂഹത്തെ നശിപ്പിച്ച കാലം 7 പകലും 8 രാത്രികളും കാറ്റടിച്ച് വീശി കിട്ടി, 7 8 കിട്ടി അടച്ചവനെ. വഖാന ഫിൽ മദീനത്തി സബ തിസ്അതു റഹതിൻ, ആ ടൗണിൽ അന്ന് 9 കുറ്റവാളികൾ ഉണ്ടായിരുന്നു സ്വാലിഹ് നബിന്റെ ഒട്ടകത്തെ കൊല്ലാൻ. ആയത്ത് അങ്ങനെ പഠിച്ചിരിക്കും, തിന്നാൻ പോവല്ലേ. യാ അല്ലാ, 9 കിട്ടി, 10 കിട്ടണ്ടേ. മുപ്പരിങ്ങനെ പറഞ്ഞു, ഫസലാസത്തു അയ്യാമിം ഫിൽ ഹജ്ജ് വസബഅത്തുൻ ഇദാ റജഅതും ഫതിൽക ഇദൻ അശറത്തുൻ കാമില. യാ അല്ലാഹ്, ഹജ്ജിന്റെ നിയമം പറയാ, 10 നോമ്പ് എടുക്കാൻ പറഞ്ഞ പ്രായശ്ചിത്തം 10 കിട്ടി, നിർത്തി എന്ന് വിചാരിച്ചു.
നക്ഷത്രങ്ങൾ സ്വപ്നം കണ്ടിട്ടുണ്ടല്ലോ. യൂസുഫ് നബിയുടെ ചരിത്രം പതിനൊന്നാമത്തെ പടച്ചോനെ എന്ത് ആർച്ചയാണ് ഇയാൾ കാണിക്കുന്നത്. അഷാബ് ഇബ്നു മൻസൂർ രാജാവ് വരട്ടെ എന്ന് വിചാരിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ പറഞ്ഞു അള്ളാഹുവിന്റെ കണക്കിൽ മാസങ്ങൾ 12 പന്ത്രണ്ടാമത്തതും കൊടുത്തു. ഇനി നിർത്തോ. നിങ്ങളിൽ സ്വഹാബത്തെ 20 ആൾ ഉണ്ടെങ്കിൽ 200 ആളോട് ജയിക്കാൻ പറ്റുമല്ലോ എന്ന് കൊട്ടങ്ങട് കൊടുത്തേക്കെന്ന് പറഞ്ഞു. 200 പോയി പറയണത് സുബ്ഹാനല്ലാഹ്. അപ്പൊ അഷബ് പറഞ്ഞു, രാജാവ് ഇത് ആദ്യം നിങ്ങൾ തരുമെന്നാണ് ഞാൻ വിചാരിച്ചത്. നിങ്ങൾ ഇതീ ആയത്തു നിങ്ങൾ വീണില്ല എന്ന് കണ്ടാൽ ഞാൻ അടുത്ത് ഓതാൻ വെച്ചൊരു ആയത്തുണ്ട്. എന്താ 100,000 അതിലേറെ വരുന്ന ആളുകളിലേക്കാ യൂനുസ് നബി അലൈഹിസ്സലാമിനെ പറഞ്ഞു വെച്ചത്. അല്ലാഹ് സുബ്ഹാനല്ലാഹ്.